പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവരും വളരെ സന്തോഷമായും അതുപോലെ തന്നെ ആരോഗ്യത്തോടെയും ഇരിക്കുന്നു എന്ന് കരുതുന്നു നമുക്കിപ്പോഴത്തെ ഒരു കാലഘട്ടമായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ചോദ്യം ഉൾപ്പെടുത്തേണ്ടി വരുന്നത് നമ്മൾ എല്ലാവരും എസ് എം എസ് പാലിക്കുന്നുണ്ടോ എസ് എം എസ് അറിയാവല്ലോ അല്ലേ സോപ്പ് മാസ്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന അത് നമ്മളുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ബന്ധമുള്ള എല്ലാവരുടെയും സുരക്ഷയ്ക്ക് നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ് എസ് എം എസ് എന്ന് പറയുന്നത് അതേക്കുറിച്ചല്ല നിങ്ങൾ എല്ലാവരും ബോധവാന്മാരും ബോധവതികളുമാണ് എന്ന് എന്നെനിക്കറിയാം അപ്പം നമുക്ക് നിങ്ങളെല്ലാം നല്ല മികച്ച ഒരു വിജയം പത്താം ക്ലാസ്സിൽ നേടി പ്ലസ് വണ്ണിൻ്റെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുക്കാനും പഠിക്കാനും അതിനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്നു എന്നുള്ളത് ചിലർക്ക് ഒരു സന്തോഷമൊക്കെ എടുത്തു ഒന്നും ഉണ്ടല്ലേ തീർച്ചയായും കാരണം അവർ ചിലപ്പോൾ ഉദ്ദേശിച്ച സ്കൂൾ സ്കൂളായിരിക്കത്തില്ല കിട്ടിയത് കുറച്ചുകൂടി ദൂരത്തുള്ള കാരണം നമ്മൾക്ക് അഞ്ചു ലക്ഷത്തോളം ആളുകളുണ്ട് അല്ലേ പരി നമുക്ക് പ്ലസ് വൺ പഠിക്കാൻ വേണ്ടി അപ്പോൾ അഞ്ച് ലക്ഷം പേരുള്ളടുത്ത് ചിലപ്പോൾ നമുക്ക് ആ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച നമ്മൾ ഇഷ്ടപ്പെട്ട ഏറ്റവും അടുത്ത സ്കൂളിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പം പക്ഷേ നമ്മൾ അന്നേരം ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണ് ഒരുപാട് പേര് ഈ പ്രോസസ്സിൽ പുറത്തു പോയ ആളുകളുണ്ട് അപ്പോഴാണ് നമ്മൾക്ക് ഒരു ഇടതടവില്ലാതെ നമ്മുടെ വിദ്യാഭ്യാസം തുടരുന്നതിന് വേണ്ടി അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് നമ്മുടെ പഠനം ഒരു സാമാന്യ പഠനമായിരുന്നു നിങ്ങൾക്ക് ലാംഗ്വേജ് മൂന്ന് ലാംഗ്വേജുകൾ പഠിക്കണം അതിൻ്റെ ഒരു നാല് പേപ്പർ പരീക്ഷ എഴുതണം പിന്നെ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ ഒരു പേപ്പറുണ്ട് അതുപോലെ ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് മാത്തമാറ്റിക്സ് ഉണ്ട് ഐ ഉണ്ട് അങ്ങനെ പത്ത് വിഷയങ്ങൾ നിങ്ങൾ പരീക്ഷ എഴുതിക്കൊണ്ടാണ് പ്ലസ് വണ്ണിലേക്ക് കടന്നു വന്നത് പ്ലസ് വണ്ണിൽ വന്നപ്പോൾ നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ നമുക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് എന്താണ് പത്താം ക്ലാസ്സിൽ വെച്ച് എനിക്ക് സയൻസ് ഇഷ്ടമല്ല മാത്സ് ഇഷ്ടമല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു അതെല്ലാം നമ്മൾ പഠിച്ചേ പറ്റുമായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോഴാണെങ്കിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ സയൻസ് ഇഷ്ടമുള്ളവർക്ക് സയൻസ് എടുക്കാം കൊമേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ബിസിനസ്സിലും അതുപോലെ തന്നെ എൻറ്റർപ്രണൂർ ഒക്കെ ഉള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് ഏത് തിരഞ്ഞെടുക്കാം കൊമേഴ്സ് തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ മാനവിക വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന മേഖല തിരഞ്ഞെടുക്കാം അങ്ങനെ നമുക്ക് നോക്കൂ നമ്മുടെ സവിശേഷ പഠനത്തിൻ്റെ നേരത്തെ സാമാന്യ പഠനമായിരുന്നു സവിശേഷ പഠനത്തിൻ്റെ ആദ്യ സ്റ്റെപ്പിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് എളുപ്പമാണ് ഈ രണ്ട് വർഷവും കൂടെ കടന്നു പോകുമ്പോഴത്തേക്കിന് പിന്നെ വീണ്ടും നമുക്ക് കൂടുതൽ അനുകൂലമായി നമുക്ക് കൂടുതൽ എന്താണ് സ്പെഷ്യലൈസേഷനിലേക്ക് പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പഠനത്തിനാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളുടേത് ഇപ്പോഴത്തെ ഇനി നിങ്ങൾ രണ്ട് കൊല്ലം പഠിക്കാൻ പോകുന്നത് സ്കൂൾ എഡ്യൂക്കേഷൻ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് തറപ്പിച്ച് സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയാനും പറ്റില്ല എന്നാൽ കോളേജ് വിദ്യാഭ്യാസമാണോ എന്ന് ചോദിച്ചാൽ തറപ്പിച്ച് കോളേജ് വിദ്യാഭ്യാസമാണോ എന്ന് പറയാനൊക്കത്തില്ല ഇങ്ങനെ ഒരു ഒരു ഡിലം ഒരു കാലഘട്ടം ഈ പീരീഡിനെ നമ്മൾ ഒരു ട്രാൻസിഷണൽ പീരീഡ് എന്നാണ് അല്ലെങ്കിൽ ബ്രിഡ്ജ് വിറ്റ്വീൻ സ്കൂൾ ആൻഡ് കോളേജ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ആ കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ കാലൂന്നിയിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായി ഏറ്റവും വളർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ടീനേജിൻ്റെ ഏറ്റവും ക്രൂഷ്യലായ ഒരു കാലഘട്ടത്തിലൂടെയും നിങ്ങൾ കടന്നു പോകാൻ പോകുകയാണ് ഇതൊന്നും നിങ്ങളെ ആശങ്കപ്പെടുത്താറില്ല ഒന്നും ആശങ്കപ്പെടേണ്ടതുമില്ല പ്രത്യേകിച്ച് നിങ്ങൾ മാനവിക വിഷയം പഠിക്കുന്ന കുട്ടികളെന്ന നിലയ്ക്ക് മാനവിക വിഷയങ്ങൾ പഠിച്ചാൽ മാനം മുട്ട വളരാം എന്നാണ് പറയുന്നത് ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ കോമ്പിനേഷൻ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും മൊത്തം നാൽപ്പത്തി ആറ് കോമ്പിനേഷൻസ് ഉള്ളതിൽ മുപ്പത്തിമൂന്ന് കോമ്പിനേഷനും മാനവിക വിഷയങ്ങൾ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾക്ക് ഇതിന് ശേഷം ഉപരിപഠന മേഖലയിൽ നാൽപ്പതോളം വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ അത് മനുഷ്യൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നു മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് പറയുന്നു അവൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് പറയുന്നു അവൻ്റെ സാമ്പത്തിക ജീവിതത്തെക്കുറിച്ച് പറയുന്നു ഇതെല്ലാം കവർ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇതിനെല്ലാം ഉൾക്കൊള്ളുന്നതാണ് മാനവിക വിഷയങ്ങൾ നിങ്ങൾക്ക് അഭിമാനിക്കാം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം മാനമാണ് ആകാശമാണ് നിങ്ങളുടെ അതിര് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു പത്താം ക്ലാസ്സിൽ പത്ത് വിഷയങ്ങൾ പഠിച്ച് ആ പത്ത് വിഷയങ്ങളിൽ നിങ്ങൾ പരീക്ഷ എഴുതി ആണ് പ്ലസ് വണ്ണിലേക്ക് വന്നിരിക്കുന്ന പറഞ്ഞു പ്ലസ് വണ്ണിൽ വരുമ്പോഴുള്ള പ്രത്യേകത നിങ്ങളിവിടെ ആറ് വിഷയങ്ങളാണ് പഠിക്കുന്നത് ഏത് കോമ്പിനേഷൻ സെലക്ട് ചെയ്താലും ഇംഗ്ലീഷ് പഠിക്കണം ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കണം അതിനുശേഷം നാല് സബ്ജക്റ്റുകൾ ഇവിടെ നമ്മൾ ഹ്യൂമാനിറ്റീസിൽ നിങ്ങൾ ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ജോഗ്രഫി അവിടെ ചിലപ്പോൾ ജോഗ്രഫിക്ക് പകരം സോഷ്യോളജി ആയിരിക്കും ചിലപ്പോൾ ജിയോളജി ആയിരിക്കും ചിലപ്പോൾ ജേർണലിസമായിരിക്കും ഇങ്ങനെ മാറി മാറി വിഷയങ്ങൾ വരാം അങ്ങനെ മുപ്പത്തി മൂന്ന് കോമ്പിനേഷനാവുള്ളൂ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചാണ് നമ്മൾ നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് ആദ്യമൊന്ന് ഒരു ഇൻട്രഡക്ഷനൊക്കെ സൂചിപ്പിച്ച് എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അടുത്ത നമ്മുടെ പുസ്തകത്തിലേക്ക് കടക്കാം അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പൊളിറ്റിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ തീർച്ചയായും കേട്ടിട്ടുണ്ട് പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി എല്ലാം ചേർന്ന് സോഷ്യൽ സയൻസ് പഠിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് ശരിയാണ് പൊളിറ്റിക്സിൻ്റെയും ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും എല്ലാം ചില ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് മുതൽ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ വിശദമായ പഠനത്തിലേക്ക് സവിശേഷമായ പഠനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം എന്താണ് പൊളിറ്റിക്സ് അപ്പോൾ പൊളിറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ ഇല്ലയോ നിങ്ങൾക്ക് അറിയാമോ അതെന്ത് സാറേ എന്ന് ഇപ്പം തിരിച്ച് ചോദിക്കും ശരിയാണ് പൊളിറ്റിക്സ് നിങ്ങൾക്ക് അറിയാം പൊളിറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് മനസ്സിലേക്ക് വരുന്നത് ആ പറഞ്ഞോളൂ അതെ ഒരാൾ പറയുന്നു അതെ പെട്ടെന്ന് രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചാണ് മനസ്സിലേക്ക് വരുന്നത് രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് മനസ്സിലേക്ക് വരുന്നു എന്ന് കുറച്ച് പേര് പറയുന്നു ശരിയാണ് കറക്റ്റാണ് ദ ഓർഡിനറി യൂസേജ് ഓഫ് പൊളിറ്റിക്സ് ഈസ് ഇക്വേറ്റഡ് വിത്ത് പൊളിറ്റിക്കൽ പാർട്ടി ആൻഡ് പൊളിറ്റീഷ്യൻസ് അതാണ് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള ഉത്തരമാണ് ഇത് ഇങ്ങനെ അതിനെ റൗണ്ട് ചെയ്യുകയാണ് ഒരു സാധാരണ നമ്മളെ വിനിമയത്തിൽ പൊളിറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രീയക്കാരെക്കുറിച്ചുമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ഈ പൊളിറ്റിക്സിൻ്റെ ആ മീനിങ് എന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം അപ്പം ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് എങ്ങനെ വന്നു ആ സങ്കല്പന കൺസെപ്റ്റ് എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിലർ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദി ഗ്രീക്ക് ക്ലാസിക്കൽ ഫിലോസഫി എന്ന് ഗ്രീക്ക് എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൻ്റെ പൗരാണിക ഗ്രീക്കിൽ നിന്ന് അവിടുത്തെ ക്ലാസിക്കൽ ഫിലോസഫേഴ്സാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ നമുക്ക് പ്ലേറ്റോയെ കാണാം അരിസ്റ്റോട്ടിലിനെ കാണാം പ്ലേറ്റോ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കുണ്ട് ആ റിപ്പബ്ലിക് ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന ബുക്ക് അതിലൂടെ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ ആ ടേം ഉപയോഗിച്ചില്ലെങ്കിലും അദ്ദേഹം ഒരുപാട് ആശയങ്ങൾ കൈമാറി രണ്ടാമതായിട്ട് അരിസ്റ്റോട്ടിലാണ് അരിസ്റ്റോട്ടിലിനെ കണക്കാക്കുന്നത് ദ അരിസ്റ്റോട്ടിൽ ഈസ് കൺസിഡേഡ് ആസ് ദി ഫാദർ ഓഫ് പൊളിറ്റിക്സ് കണ്ടോ പൊളിറ്റിക്സിൻ്റെ പിതാവ് എന്നാണ് അരിസ്റ്റോട്ടിലിനെ വിളിക്കുന്നത് അപ്പം ഈ ക്ലാസിക് ഫിലോസഫേഴ്സിലെ അരിസ്റ്റോട്ടിൽ ആണ് ആദ്യമായിട്ട് മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ എന്ന് പറയുന്നത് അതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നായിരുന്നു അവിടെ വരുമ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നത് അതുപോലെ തന്നെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ ആശയത്തെ അതിൻ്റെ ഏറ്റവും എന്താണ് ഉജ്ജ്വലമായ രീതിയിൽ അരിസ്റ്റോട്ടിൽ അവതരിപ്പിക്കുകയാണ് മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ എന്ന ടൈമിലൂടെ പൊളിറ്റിക്കൽ സയൻസിനെ അദ്ദേഹം മാസ്റ്റർ സയൻസ് എന്നാണ് വിളിച്ചത് മാത്രമല്ല അദ്ദേഹം ഒരു സ്കൂൾ ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു അക്കാഡമി അതിൻ്റെ പേരാണ് ലൈസ്യം ഈ ലൈസ്യത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം രേഖപ്പെടുത്തി വച്ചിരുന്നു മാത്തമാറ്റിക്സും പൊളിറ്റിക്സും അറിയാത്തവർക്ക് ഇവിടേക്ക് പ്രവേശനമില്ല ഞാനിത് എന്തുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ജീവിതത്തിലെ രണ്ട് എസൻഷ്യൽ തിങ്സിൽ ഒന്ന് പൊളിറ്റിക്സ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് അപ്പോൾ പൊളിറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ കക്ഷികളുമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു എന്നാൽ പൊളിറ്റിക്സ് എന്നതിൻ്റെ അർത്ഥം രാഷ്ട്രീയം എന്നാണ് പൊളിറ്റിക്സ് ഈസ് കൺസേൺഡ് വിത്ത് സ്റ്റേറ്റ് എന്നാണ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്നാണ് രാഷ്ട്രീയം എന്ന വാക്കുണ്ടാകുന്നത് രാഷ്ട്രീയം എന്നതിനെ ഒന്നുകൂടി നമുക്ക് ഒന്നുകൂടെ വിശകലനം ചെയ്താൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരാൾക്കും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ചിലർ പറയും എനിക്ക് പൊളിറ്റിക്സ് ഇഷ്ടമല്ല എന്ന് പറയും എന്തുകൊണ്ടാണ് പൊളിറ്റിക്സ് ഇഷ്ടമല്ല എന്ന് പറയുന്നത് അവർ ആകെ ഏത് വളരെ ചുരുങ്ങിയ രീതിയിൽ ചുരുക്കി പൊളിറ്റിക്സിനെ കക്ഷി രാഷ്ട്രീയവുമായി മാത്രമേ കാണുന്നുള്ളൂ എന്നതുകൊണ്ടാണ് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും പൊളിറ്റിക്സിൻ്റെ ഭാഗമായി വരുന്നതുകൊണ്ടാണ് പൊളിറ്റിക്സിനകത്തൊരു ഹിസ്റ്ററി ഉണ്ടതെന്ന് പറയുന്നത് പൊളിറ്റിക്സിനകത്തൊരു എക്കണോമിക്സ് ഉണ്ടെന്ന് പറയുന്നത് പൊളിറ്റിക്സിനകത്ത് ജോഗ്രഫി ഉണ്ടെന്ന് പറയുന്നു പൊളിറ്റിക്സിനകത്ത് സൈക്കോളജി ഉണ്ടെന്ന് പറയുന്നു പൊളിറ്റിക്സിനകത്ത് എൻവിയോൺമെൻറ് ഉണ്ടെന്ന് പറയുന്നു നോക്ക് പരിസ്ഥിതി എൻവിയോൺമെൻറ്റ് ഇൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കുന്നു നിങ്ങളൊക്കെ പഠിച്ച് ഉയർന്ന ക്ലാസ്സുകൾ ഡിഗ്രിക്കും പി ജി ലെവലിലൊക്കെ എത്തുമ്പോൾ നിങ്ങളവിടെ പ്രത്യേകം ഒരു പേപ്പർ പഠിക്കുകയാണ് ഇക്കോളജി ഇൻ പൊളിറ്റിക്സ് കണ്ടോ എന്താണ് അവിടെ പ്രാധാന്യം പരിസ്ഥിതിക്ക് പൊളിറ്റിക്സിൽ എന്താണ് പ്രാധാന്യം പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു രാജ്യത്തെയോ അതുപോലെ തന്നെ കുറേ രാജ്യങ്ങളെയോ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ് അങ്ങനെ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്തു വേണം അതിനെക്കുറിച്ചുള്ള ഉണ്ടാവണം അപ്പോൾ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് കൂടെ നമുക്ക് ഒന്ന് നോക്കാം ദ വേർഡ് പൊളിറ്റിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് പോളിസ് പി ഒ എൽ ഐ എസ് പോളിസ് ഇറ്റ് ഈസ് എ ഗ്രീക്ക് വേർഡ് പൗരാണിക ഗ്രീസിലെ സിറ്റി സ്റ്റേറ്റുകൾ അപ്പം പോളിസ് മീൻസ് സിറ്റി സ്റ്റേറ്റ്സ് പൗരാണിക ഗ്രീസിലാണ് ഈ സിറ്റി സ്റ്റേറ്റുകൾ ഉള്ളത് ഏതെൻസ് സ്പാർട്ട മാർത്ത എന്നെല്ലാം പറയുന്ന അനേകം സിറ്റി ഉണ്ടായിരുന്നു ഈ സിറ്റി സ്റ്റേറ്റുകളിൽ ആ സിറ്റി സ്റ്റേറ്റുകളിൽ നിന്നാണ് ഈ പോളിസ് എന്ന് പറയുന്ന വാക്ക് വന്നത് ആ പോളിസിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് വന്നത് പി ഒ എൽ ഐ എസ് ആണ് അപ്പോൾ ദ ഈ ദ പ്രോബ്ലംസ് ഓഫ് സിറ്റി സ്റ്റേറ്റ്സ് കെയിം അണ്ടർ പൊളിറ്റിക്സ് കേട്ടോ അവിടുത്തെ ആ സിറ്റി സ്റ്റേറ്റുകളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളും അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യക്ഷ ജനാധിപത്യമായിരുന്നു ഡയറക്റ്റ് ഡെമോക്രസി പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രദേശത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ദൈനംദിന ഭരണകാര്യങ്ങൾ തീരുമാനിക്കാൻ അവിടുത്തെ ആളുകൾ എല്ലാവരും കൂടെ ഒത്തുചേരുന്ന ചേർന്ന് തീരുമാനമെടുക്കുന്ന അതിന് ആ ഒരു രീതിക്കാണ് നമ്മൾ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് ആ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ അവർ അവരെന്തെല്ലാം കാര്യങ്ങളാണോ ചർച്ച ചെയ്തിരുന്നത് ആ കാര്യങ്ങളാണ് പിന്നീട് പൊളിറ്റിക്സിന്റെ ഭാഗമായി മാറിയത് അതുകൊണ്ടാണ് ഇതിനെ ഈ പോളിസ് എന്ന് പറയുന്ന ഈ സിറ്റി സ്റ്റേറ്റുകളിൽ നിന്ന് രൂപപ്പെട്ട പോളീസ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് എടുത്തിട്ടുള്ളത് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ആ സെൻട്രൽ തീം എന്ന് പറയുന്നതും അതിൻ്റെ കേന്ദ്ര ബിന്ദു അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ് രാഷ്ട്രം ആണ് അപ്പം നമുക്ക് അതിനെ കുറച്ചുകൂടി ഒരു വിപുലീകരിച്ച് വിശാലമായ അർത്ഥത്തിൽ പൊളിറ്റിക്സ് ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്ന് വേണമെങ്കിൽ പറയാം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് കേട്ടോ ഒരു രാഷ്ട്രത്തെക്കുറിച്ചും ആ രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചും ഭരണകൂടത്തെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആ വിഷയം പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയം അപ്പോൾ സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കുന്നത് ആ സ്റ്റേറ്റിൻ്റെ ഇറ്റ്സ് നേച്ചോർ വി ആർ സ്റ്റഡിങ് ഇറ്റ്സ് നേച്ചോർ ഇറ്റ്സ് കണ്ടീഷൻസ് ഇറ്റ്സ് ഓർജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് കണ്ടോ ആ സ്റ്റേറ്റിൻ്റെ സ്വഭാവം എന്താണെന്ന് പഠിക്കണം ആ സ്റ്റേറ്റ് എങ്ങനെയുള്ള സ്റ്റേറ്റ് ആണ് ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണോ ഒരു ഡെമോക്രാറ്റിക് ആണോ ഒരു തിയോക്രാറ്റിക് ആണോ അത് പ്രസിഡൻഷ്യൽ ടൈപ്പ് ആണോ അതുപോലെ തന്നെ അത് പാർലമെൻറ്ററി ഫോം ആണോ ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെ നേച്ചർ സ്വഭാവം ഡിക്റ്റേറ്റർഷിപ്പുള്ള സ്വച്ഛാധിപതികളുടെ നാടാണോ ഏത് എന്ന് ആ സ്റ്റേറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം അതുപോലെ സെർട്ടൻ കണ്ടീഷൻസ് ആ കണ്ടീഷൻസ് എന്തെല്ലാമാണ് ഇതിൻ്റെ വ്യവസ്ഥകൾ ഒരു സ്റ്റേറ്റിന് പൊതുവേ പറയും അല്ലേ സോവറൻറ്റി ഉണ്ടായിരിക്കണം അതുപോലെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അതിർത്തി ഉണ്ടായിരിക്കണം ഒരു അതിര് ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ആ സ്റ്റേറ്റിൽ ഒരു ജനസംഖ്യ ഉണ്ടായിരിക്കണം ഒരു ഭരണകൂടം ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കണ്ടീഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കും ഉയർന്ന ഉയർന്ന ക്ലാസുകൾ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ വരും സ്റ്റേറ്റിനെ എങ്ങനെയാണ് നിർവചിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കും സ്റ്റേറ്റിൻ്റെ ഒറിജിനെക്കുറിച്ച് അതുപോലെ ഈ സ്റ്റേറ്റിൻ്റെ എവല്യൂഷനും അതിൻ്റെ ഡെവലപ്മെൻറ്റും ദ എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് എങ്ങനെയാണ് ആ സ്റ്റേറ്റ് ഇവോൾവ് ചെയ്തത് അല്ലെങ്കിൽ പരിണമിച്ചത് അതുപോലെ തന്നെ അത് എങ്ങനെയാണ് വികാസം പ്രാപിച്ചത് പിന്നെ നമ്മൾ പഠിക്കുന്നതോ ഇറ്റ് ആൾസോ സ്റ്റഡി അബൌട്ട് ദ ഗവൺമെൻറ് ഭരണകൂടം ആ ഭരണകൂടത്തെക്കുറിച്ച് ദ ആസ്പെക്ട്സ് ഓഫ് ഇറ്റ്സ് ഫങ്ഷൻ കണ്ടോ ഗവൺമെൻറ്റിൻ്റെ ഫങ്ക്ഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ ഇറ്റ്സ് പർപ്പസസ് ഒരു ഗവൺമെൻറ്റിൻ്റെ ആവശ്യകത എന്താണ് നോക്കൂ വലിയ ചോദ്യമല്ലേ അത് ഒരു ഗവൺമെൻറ് ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ അപ്പോഴാണ് നമുക്കൊരു ഗവൺമെൻറ്റിൻ്റെ ആവശ്യകത മനസ്സിലാവുന്നത് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദ ടാസ്ക് ഓഫ് ഗുഡ് ലൈഫ് പോസിബിൾ ഇത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഗുഡ് ലൈഫ് ഒരു ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഗുഡ് ലൈഫ് ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിലൂടെ പഠിക്കുന്നത് നമ്മുടെ സമകാലീന സാഹചര്യത്തിൽ ഇന്നത്തെ ലോകത്ത് എങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആശയം എങ്ങനെയാണ് പറയുന്നത് ദ കണ്ടംപററി പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് പുട്ട് ഫോർവേഡ് ദ പൊളിറ്റിക്സ് ആസ് എ പാർട്ട് ഓഫ് ദി സോഷ്യൽ പ്രോസസ്സ് അവർ പറയുന്നത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക പ്രക്രിയയുടെ ഭാഗമാണ് കണ്ടോ പൊളിറ്റിക്സ് ഇല്ലാത്ത ഒരു സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല എന്നുള്ള ആശയമാണ് ഇന്നത്തെ രാഷ്ട്ര മുന്നോട്ട് വയ്ക്കുന്നത്

അത് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു അതുപോലെ മാൻ ആൻഡ് സൊസൈറ്റി നമ്മുടെ സമൂഹവും മനുഷ്യനും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ദ സൊസൈറ്റീസ് രണ്ട് സൊസൈറ്റികൾ തമ്മിലുള്ള രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം അതുപോലെ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ പോളിറ്റി കണ്ടോ പൊളിറ്റിക്കൽ സിസ്റ്റം അപ്പം നമ്മൾ അടുത്ത രണ്ട് കൊല്ലം കൊണ്ട് നിങ്ങളാദ്യം ഇൻഡിവിജ്വലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു അതായത് വ്യക്തികൾ അവരുടെ അവരുടെ പെരുമാറ്റവും ആ വ്യക്തികളും ഇതിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാഴ്സലാണ് അത് കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിറ്റികളെ കുറിച്ച് സമുദായങ്ങളെ കുറിച്ച് മനസ്സിലാക്കും സമുദായങ്ങളിൽ നിന്ന് നമ്മൾ ആ സമൂഹങ്ങളെക്കുറിച്ച് സൊസൈറ്റിയെക്കുറിച്ച് സൊസൈറ്റികളിൽ നിന്ന് നമ്മൾ സ്റ്റേറ്റും സ്റ്റേറ്റിൻ്റെ ഭരണകൂടവും കണ്ട സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് അത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റുകൾ അനേകം സ്റ്റേറ്റുകൾ ഉൾപ്പെടുന്ന ഇൻ്റർനാഷണൽ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കും കണ്ടോ വ്യക്തിയിൽ നിന്ന് തുടങ്ങി ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ അവസാനിക്കുന്ന ഒരു പഠനമാണ് നമ്മൾ ഈ ഫസ്റ്റ് ഇയർ ആ വാദ്യ കൊല്ലം മുതൽ നമ്മൾ സെക്കൻഡ് ഇയർ പഠിച്ചു തീരുമ്പോൾ അവിടെ വരെയായിട്ട് നമ്മൾ പഠിക്കുന്നത് താഴെ ഒരു ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങി ഇൻറ്റർനാഷണൽ സിസ്റ്റത്തിലേക്ക് എത്തുന്ന ഒരു പഠനത്തിലേക്കാണ് വലിയ വിശാലമായി അതാണ് നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ച പൊളിറ്റിക്സും ഈ ക്ലാസ്സുകളിൽ രണ്ട് ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന പൊളിറ്റിക്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ സമകാലിക രാഷ്ട്രതന്ത്രജ്ഞന്മാർ എങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസിനെ നിർവചിക്കുന്നത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് പുസ്തകത്തിലേക്ക് കടക്കാം ഹരോൾഡ് ഡി ലാസ്വെൽ പൊളിറ്റിക്സിനെ നിർവചിക്കുന്നത് പൊളിറ്റിക്സ് ഈസ് ദ ഷെയ്പ്പിംഗ് ആൻഡ് ഷെയറിങ് ഓഫ് പവർ എന്നാണ് നോക്കൂ പൊളിറ്റിക്സ് എന്ന് പറയുന്നതിന് അദ്ദേഹം അധികാരവുമായാണ് ബന്ധപ്പെടുത്തുന്നത് കണ്ടോ പവർ പവർ റിലേഷനാണ് അദ്ദേഹം പറയുന്നു ഷെയ്പ്പിംഗ് അതിനെ രൂപപ്പെടുത്തുന്നു എന്തിനെയാണ് പവറിനെ അധികാരത്തെ രൂപപ്പെടുത്തുന്നു അതുപോലെ ഷെയറിങ് ഓഫ് ദ പവർ എന്നിട്ട് അധികാരത്തെ പങ്കുവെക്കുകയും ചെയ്യുന്നു കണ്ടോ ഒരു അധികാരത്തെ രൂപപ്പെടുത്തുന്നതും അധികാരത്തെ പങ്കുവെക്കപ്പെടുന്നതുമായിട്ടുള്ള ആ ഒരു പ്രക്രിയക്കാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നതെന്നാണ് ലാസ്വെൽ പറയുന്നത് ഇനി മറ്റൊരു ഡെഫിനിഷൻ അത് ഡേവിഡ് ഈസ്റ്റനാണ് മുന്നോട്ട് വെക്കുന്നത് ആധുനിക പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആധുനിക രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡേവിഡ് ഈസ്റ്റൺ പറയുന്നത് പൊളിറ്റിക്സ് ഈസ് ദി അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് വാല്യൂസ് എന്നാണ് നോക്കൂ എത്ര സിമ്പിളായിട്ട് ചെറിയ ഒരു സെൻറ്റൻസിനകത്ത് ഒരു വലിയ ആശയത്തെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് പൊളിറ്റിക്സ് ഈസ് ദി അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് വാല്യൂസ് ഏത് കാലഘട്ടം വരെ ഇനി പൊളിറ്റിക്സ് പഠിച്ചാലും മറക്കാൻ പാടില്ലാത്ത രണ്ട് ഡെഫിനേഷനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ബൈ വാല്യൂ ഹി മീൻസ് ദ വാല്യുബിൾ തിങ്സ് ഇൻ എ സൊസൈറ്റി ഏതൊരു സമൂഹത്തിലുമുള്ള എല്ലാ വാല്യുബിളായിട്ടുള്ള വിലപിടിച്ച മൂല്യവത്തായിട്ടുള്ള സംഗതികളെയുമാണ് അദ്ദേഹം വാല്യൂസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അലോക്കേഷൻ ഹി മീൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദാറ്റ് വാല്യുബിൾ തിങ്സ് കാരണം ആ സമൂഹത്തിലെ വിലപിടിപ്പുള്ള ആ വസ്തുക്കളെ ഏറ്റവും നീതിയുക്തമായ നിലയിൽ വിതരണം ചെയ്യുന്നതിനെയാണ് അത് വ്യക്തി മുതൽ ഗ്രൂപ്പ് വരെ നീതിയുക്തമായി വിതരണം ചെയ്യുന്നതിനെയാണ് അദ്ദേഹം അലോക്കേഷൻ എന്ന് പറയുന്നത് ഇനി എന്താണ് അതോറിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ് ഹി മീൻസ് ഇറ്റ് ഈസ് ദ പോളിസി ഒരു രാഷ്ട്രം നിർമ്മിക്കുന്ന നയപരമായിട്ടുള്ള തീരുമാനങ്ങളെയാണ് എടുക്കുന്ന തീരുമാനങ്ങളെയാണ് അദ്ദേഹം അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞത് ഒരു രാഷ്ട്രം എടുക്കുന്ന തീരുമാനത്തെ നയപരമായ തീരുമാനത്തെ ഏറ്റവും ജസ്റ്റായിട്ട് ഏറ്റവും നീതിയുക്തമായിട്ട് ആ സൊസൈറ്റിയിലെ മുഴുവൻ ആളുകളിലേക്കും വിതരണം ചെയ്യുന്നതിനെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാകാം സാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു പൊളിറ്റിക്സ് എന്ന് പിന്നെ പറയുന്നു പൊളിറ്റിക്കൽ സയൻസ് എന്ന് സാർ എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പലരും അവിടെ ഇരുന്ന് എന്നോട് ചോദിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സംശയമാണ് നിങ്ങളുടെ മുഖത്ത് നിഴലിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പൊളിറ്റിക്സും പൊളിറ്റിക്കൽ സയൻസും അതിൽ ഈ പൊളിറ്റിക്സിൻ്റെ തന്നെ ഒരു പര്യായമായിട്ടാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിനെ ഉപയോഗിക്കുന്നത് ഇത് രണ്ടും ഏകദേശം ഒരേ വാക്കുകളാണ് പക്ഷേ ആദ്യ ആദ്യകാലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ പൗരാണിക ആദ്യ ആദ്യകാലത്ത് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മൾ ഉപയോഗിച്ചത് പിന്നീട് ഈ നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ഡേവിഡ് ഈസ്റ്റൻ്റെയൊക്കെ കാലം വരുമ്പോഴത്തേന് കുറേ സയൻറ്റിഫിക് ടൂൾസ് സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പൊളിറ്റിക്സിനെ പഠിക്കാൻ പോയി പഠിക്കാൻ ശ്രമിച്ചു അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ പൊളിറ്റിക്സ് എന്നത് ദ പൊളിറ്റിക്സ് ബിക്കെയിം ദ പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്സ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ കുറച്ചുകൂടി ശാസ്ത്രീയമായി മാറി ഇറ്റ് ബിക്കെയിം ദ പൊളിറ്റിക്കൽ അന്ന് മുതൽ നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി പൊളിറ്റിക്സും ഈ ശാസ്ത്രശാഖ എന്ന നിലയിൽ പൊളിറ്റിക്സും പൊളിറ്റിക്കൽ സയൻസും ഒരേ വാക്കിൻ്റെ പര്യായങ്ങളാണെങ്കിലും ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയം ആർജിച്ച ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനെയാണ് പൊളിറ്റിക്കൽ സയൻസ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആശയം മനസ്സിലായല്ലോ ഇനി നമ്മൾ ഈ കൊല്ലം രണ്ട് പുസ്തകങ്ങളാണ് പഠിക്കുന്നത് അതിൽ ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ പേര് പാർട്ട് വണ്ണിൻ്റെ പേര് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനാ പ്രവർത്തനത്തിൽ അതിൽ പത്ത് ചാപ്റ്ററുകളാണ് ഉള്ളത് അതിൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ ഒരു ഭരണഘടന നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റും ഭരണഘടന എന്ത് എങ്ങനെ അതാണ് അത് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ ഭരണഘടന എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞാൽ രണ്ടാമത്തത് റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ കേട്ടാ ആദ്യം ഭരണഘടന എന്താണെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് നേരെ പൗരന്മാരുടെ അവകാശത്തിലേക്ക് പോവുകയാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശത്തിലേക്ക് അത് കഴിഞ്ഞാൽ ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് നമ്മളൊരു തെരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ പ്രതിനിധികളെയും തിരഞ്ഞെടുക്കുന്നത് അത് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ആ ജുഡീഷ്യറി ഇത് മൂന്നും ദ ത്രീ പില്ലേഴ്സ് ഓഫ് ഗവൺമെൻറ് നേരത്തെ നമ്മൾ പറഞ്ഞു ദ പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ദി ഗവൺമെൻറ് എന്ന് പറഞ്ഞു ആ ഗവൺമെൻറ്റിൻ്റെ മൂന്ന് തൂണുകൾ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റർ ആൻഡ് ജുഡീഷ്യറി അത് കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽ ഗവൺമെൻറ് നമുക്ക് കേന്ദ്രത്തിലൊരു ഗവണ്മെൻറ് ഉണ്ട് സംസ്ഥാനങ്ങളിലൊരു ഗവൺമെൻറ് ഉണ്ട് അത് കഴിഞ്ഞാൽ താഴെ പ്രാദേശിക തലത്തിലും അപ്പം ജുഡീഷ്യറി അപ്പം ഇത് മൂന്നുമാണ് ഗവണ്മെന്റിൻ്റെ മൂന്ന് തൂണുകളെന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ വിശദമായി നമ്മൾ പഠിക്കും എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ കാര്യനിർവഹണ വിഭാഗം ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ വിഭാഗം ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നീതി നിർവഹണ വിഭാഗം ഇതിനെയാണ് മൂന്ന് തൂണെന്ന് പറഞ്ഞാൽ ഒരു ഗവണ്മെൻറ്റിന് മൂന്ന് തൂണുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മൂന്ന് തൂണുകൾ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയുമാണ് നമുക്ക് പറയേണ്ടി വരും ഇതിനെക്കുറിച്ച് വിശദമായി നമ്മൾ പിന്നീട് പഠിക്കും അതുപോലെ തന്നെ ഫെഡറലിസം നമുക്ക് കേന്ദ്രത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ട് സംസ്ഥാനങ്ങളിലൊരു ഗവൺമെൻറ് ഉണ്ട് അതിന് ഡ്യുവൽ ഗവൺമെൻറ് ഫെഡറലിസം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം പത്താമത്തെ ചാപ്റ്റർ ആണ് ദ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം എന്ത് അപ്പം ഇതാണ് ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ടെസ്റ്റ് ഓക്കെ എല്ലാവരും കണ്ടല്ലോ നിങ്ങൾ കാണുകയും വായിക്കുകയും ചെയ്യാൻ പോകുന്ന ടെസ്റ്റാണ് അടുത്ത ടെസ്റ്റിനെ പരിചയപ്പെടാം അത് പൊളിറ്റിക്കൽ തിയറിയാണ് രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ പൊളിറ്റിക്കൽ തിയറിക്ക് ഒരു ഇൻട്രഡക്ഷൻ ആദ്യം പറയുന്നു ഒന്നാമത്തെ ചാപ്റ്ററിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഫ്രീഡം എന്ന് പറയുന്ന ആശയത്തെ പരിചയപ്പെടുത്തുന്നു സ്വാതന്ത്ര്യം മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇക്വാളിറ്റി അഥവാ സമത്വം പരിചയപ്പെടുത്തുന്നു നാലിൽ സോഷ്യൽ ജസ്റ്റിസ് സാമൂഹിക നീതി എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ അഞ്ചാമത്തെ ചാപ്റ്ററിൽ റൈറ്റ്സിനെയാണ് പരിചയപ്പെടുത്തുന്നത് അവകാശങ്ങൾ ആറാമത്തെ ചാപ്റ്റർ സിറ്റിസൺഷിപ്പ് പൗരത്വം ഏഴ് നാഷണലിസം ദേശീയത എന്ന് പറയുന്ന ആശയം എട്ട് സെക്കുലറിസം ഒൻപത് പീസ് പത്ത് ഡിവലപ്മെൻറ്റ് ഇങ്ങനെ പത്ത് ചാപ്റ്റർ മൊത്തം പത്തും പത്തും ഇരുപത് ചാപ്റ്റർ ഇപ്പം കേൾക്കുമ്പോൾ ചിലർ ഇങ്ങനെ കണ്ണൊക്കെ തള്ളുന്നു അതുപോലെ ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നു അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പേടിക്കുക ഒന്നും പേടിക്കാനില്ല പത്തും പത്തും ഇരുപത് ചാപ്റ്ററും നമ്മൾ സുഖമായിട്ട് പഠിച്ച് ഇങ്ങനെ പോകും അല്ലേ നിങ്ങളങ് ഇതിലെ എക്സ്പെർട്ടുകളായിട്ട് മാറും വളരെ ചെറിയ പുസ്തകമാണ് ആ രണ്ടാമത്തെ പുസ്തകവും കൂടി ഞാൻ കാണിച്ചുതരാം ദാ ഇതാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് വേണ്ട കുറച്ച് പേജ് മാത്രമുള്ള ചെറിയൊരു പുസ്തകം പക്ഷേ ഇതിനകത്ത് അമൂല്യങ്ങളായിട്ടുള്ള ആശയങ്ങളാണ് നില നിലനിൽക്കുന്നത് ഓക്കെ ഈ രണ്ട് പുസ്തകങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇനി നമ്മൾ നമ്മുടെ ക്ലാസിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ ഒരു ചെറിയ ഒരു തുടർ പ്രവർത്തനം വേണോ അല്ലെ ആദ്യമേ തുടർപ്രവർത്തനമൊക്കെ തന്ന് നിങ്ങളെ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മളേറ്റവും സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് വളരെ എന്താണ് ഏറെ നല്ല മധുരം തോന്നുന്ന ഒരു അസൈൻമെൻറ്റാണ് നമ്മൾ തരുന്നത് വളരെ ബ്രീഫായിട്ടുള്ള ഒരു ചെറിയ ഒരു മാച്ച് ദ ഫോളോയിങ് മാത്രമാണ് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ മാത്രം അതിനകത്തെ ചില കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് വളരെ സിമ്പിളി ചെയ്യാം ചിലർക്കൊന്നും ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കൊണ്ട് പോലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ അതിൽ നമ്മൾ എയിൽ കുറേ കാര്യങ്ങൾ എ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിപ്പം സ്ക്രീനിൽ കാണാൻ പറ്റും അതിൽ പോളിസ് ആ പോളിസിന് യോജിക്കുന്നത് ബിയിൽ നിന്ന് തിരഞ്ഞെടുക്കണം അത് കഴിഞ്ഞ് നമ്മളെ ഫാദർ ഓഫ് പൊളിറ്റിക്സ് എന്നുള്ളതാണ് അവിടെ ചിലർ ഇപ്പോൾ തന്നെ ഇരുന്ന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാര്യങ്ങൾ മനസ്സിലായി അതുകൊണ്ടാണ് ഉറക്കം ഉറക്കി ഇപ്പോൾ വിളിച്ച് പറയാൻ പറ്റുന്നത് അപ്പോൾ പിന്നെ നമ്മൾ അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞു പിന്നെ ഏഷ്യൻറ്റ് സി സിറ്റി സ്റ്റേറ്റ് എന്നുള്ള കൊടുത്തിട്ടുണ്ട് ഷേപ്പിംഗ് ആൻഡ് ഷെയറിങ് ഓഫ് പവർ അപ്പോൾ അതിൻ്റെ യോജിക്കുന്നത് അപ്പോൾ ആദ്യം പോളിസ് പോളിസിൻ്റെ നേരെ നമ്മൾ അരിസ്റ്റോട്ടിൽ എന്നാണ് കൊടുത്തിട്ടുള്ളത് അരിസ്റ്റോട്ടിൽ എന്നുള്ളത് നിങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണെന്നൊക്കെ നിങ്ങൾക്ക് ബോധ്യമുണ്ട് അപ്പോൾ അവിടെ ഏതാണോ യോജിക്കുന്നത് അവിടെ സ്വാഭാവികമായിട്ട് ഏതാണ് ആ നിങ്ങളറിയാം നിങ്ങൾ പറഞ്ഞത് തന്നെ അപ്പോൾ അത് ഒന്ന് തയ്യാറാക്കി അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാവരും കൃത്യമായിട്ട് ഈ ഒക്കെ ചെയ്തുകൊണ്ട് വരണം അപ്പം നിങ്ങൾക്ക് അടുത്ത രണ്ട് വർഷത്തേക്കും നല്ല മികച്ച വിദ്യാർത്ഥികളായി നല്ല മിടുക്കരായി പ്ലസ് വൺ ഉന്നതമായ രീതിയിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ബൈ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ബൈ